ഹായ് എല്ലാ പേർക്കും സ്വാഗതം ചാനലിലോട്ട്. അപ്പൊ നമ്മള് ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ ടീ ആണ് തയ്യാറാക്കണത്. മുംബൈ സ്പെഷ്യൽ കട്ടിംഗ് ടീ. അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായിട്ട് ഞാനൊരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം. ക്യുമിൻ സീഡ് അല്ല, നമ്മൾ ഗരം മസാലയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പെരിഞ്ചീരകം. വലിയ ജീരകം അതെടുത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ. അപ്പം ഞാൻ ഈ എടുക്കുന്ന മെഷർമെൻറ്റ് 1/2 ഗ്ലാസ്, അതായത് 1 ഗ്ലാസ് വെള്ളത്തിനും 1/2 ഗ്ലാസ് പാല്, അപ്പം മൊത്തം 1/2 ഗ്ലാസ് ക്വാണ്ടിറ്റിക്കുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾ പാലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഇതിനനുസരിച്ച് ഈ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് വ്യത്യാസം വരും, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് ഇടിച്ചുടച്ചെടുക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. ചതച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ ഈസി, നല്ല അടിപൊളി ആയിട്ട് ചതച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ വേണം ചതച്ചൊന്ന് എടുക്കാനായിട്ട്. അപ്പം നമ്മളെ ചായയുടെ ടേസ്റ്റും ഫ്ലേവറിങ്ങും എല്ലാം എന്താ ഈ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് ഞാനൊരു ചായപാത്രം എടുത്തിട്ടുണ്ട്, അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾ സ്റ്റൗ ഓൺ ആക്കുന്നതിന് മുമ്പ് തന്നെ ഇതിലോട്ട് നമ്മളെ ചതച്ചെടുത്ത സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കണം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളത് ആദ്യമേ തന്നെ ചേർത്ത് എന്തിനെന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ ആ ഒരു ഫ്ലേവറും ഒക്കെ ടേസ്റ്റും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങളിത് വെള്ളം ഒഴിക്കുമ്പം തന്നെ ഇതിനൊപ്പം ഇത് ഈ സംഭവങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, വെറൈറ്റി രുചി. ഓക്കെ, നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഇതൊക്കെ തന്നെ ഉള്ളിൽ തന്നെ നിൽക്കും. ഇനി നമുക്കിതിലോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് തേയിലപ്പൊടി ഇടണം. നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് പാൽ. പാൽ ചേർക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തോളൂ. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് ശ്രദ്ധിച്ചോളണം, നല്ല തിള വരുമ്പോഴത്തേക്ക് നോക്കിക്കൊള്ളണം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ചൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചായ നല്ല അടിപൊളിയായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, സെർവ് ചെയ്യാം. ഞാൻ എന്താ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു സ്ട്രൈനർ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയ ചായ അതിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മുടെ അടിപൊളി മുംബൈ സ്പെഷ്യലായിട്ടുള്ള കട്ടിംഗ് ടീ തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി സിമ്പിൾ ടീ ആണ് കട്ടിംഗ് ടീ. ഓക്കെ, നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ദീപ്സ് കിച്ചനോട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.